മറ്റു വാർത്തകളിലേക്ക് പോവുകയാണ്. രാഹുൽ ഗാന്ധി അമേഠിയിൽ മത്സരിക്കില്ല. റായ് ബറേലിയിലായിരിക്കും രാഹുലിന്റെ രണ്ടാമത്തെ സീറ്റ്. ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം. ഇന്ന് രാവിലെയാണ് പ്രഖ്യാപനം ഉണ്ടായതും. ഇതിൽ BJP രാഹുൽ ഗാന്ധിയെ കളിയാക്കിക്കൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അമേഠിയിൽ നിന്ന് ഓടി ഒളിക്കുകയാണ് രാഹുൽ ഗാന്ധിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് വലിയ റോഡ് ഷോയാണ് റായ് ബറേലിയിൽ നടക്കുന്നത്. SPയുടെ നേതാക്കളും ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രിയങ്ക ഗാന്ധിയും ഉത്തർപ്രദേശിലുണ്ട്. പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്നില്ല. അമേഠിയിൽ മത്സരിക്കുന്നത് കോൺഗ്രസിന്റെ വിശ്വസ്തനും നെഹ്റു കുടുംബത്തിന്റെ വിശ്വസ്തനുമായ KL ശർമ്മയായിരിക്കും. ഇക്കാര്യവും ഇന്ന് രാവിലെയാണ് പ്രഖ്യാപിച്ചത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ കിരൺ ബാബു ചേരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന്. കിരൺ, അവസാന ദിവസം പ്രഖ്യാപനം വരുന്നു. ഇത് വളരെയധികം സസ്പെൻസ് ആയിരുന്നു ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നത്. റായ് ബറേലിയിലേക്കുള്ള രാഹുലിന്റെ വരവ്, ഇതിനെ ഏത് രീതിയിലാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്? എങ്ങനെയാണ് വിശദീകരണം നൽകുന്നത് കോൺഗ്രസ് അമേഠിയിൽ രാഹുൽ മത്സരിക്കാത്തതിനെ? മഞ്ജുഷ, നമ്മളെ സംബന്ധിച്ച് അതൊരു സസ്പെൻസ് എന്ന് പറയാം. പക്ഷേ മഞ്ജുഷ ചോദിച്ചത് പോലെ അവിടുത്തെ ഏത് രീതിയിലാണ് അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇപ്പോൾ സന്തോഷമായിരുന്നെങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അവർ അനുഭവിച്ച മാനസിക വ്യഥ അത്രത്തോളം വലുതായിരിക്കും. കാരണം ഉത്തർപ്രദേശിൽ 80 സീറ്റുകൾ 17 സീറ്റുകളിലാണ് സഖ്യത്തിൽ കോൺഗ്രസ് മത്സരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള 2 സീറ്റുകളാണ് റായ്ബറേലിയും അമേഠിയും. ഈ 2 സീറ്റുകളിലും വിജയിക്കണമെങ്കിൽ കോൺഗ്രസിന്റെ ശക്തിക്കപ്പുറം അവിടെ ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും മത്സരിച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ആ കുടുംബാംഗങ്ങൾ മത്സരിച്ചാൽ മാത്രം വിജയിക്കും ഒരു പ്രത്യേകത കൂടി അവിടെ ഉണ്ട്. അല്ലാതെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ആര് മത്സരിച്ചാലും വിജയിക്കുന്ന ഒരു സാഹചര്യമോ അങ്ങനെ ഒരു ചരിത്രമോ ഈ രണ്ട് മണ്ഡലങ്ങൾക്കുമില്ല. അവിടെ സ്ഥാനാർത്ഥിയായി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും വരണം എന്നുള്ളതായിരുന്നു പ്രവർത്തകരുടെ ആവശ്യം. അതോടൊപ്പം തന്നെ UPയിലെ PCC ഈ ആവശ്യം ഉന്നയിച്ചെങ്കിലും അതിൽ തീരുമാനം ഇന്നലെ വരെയും എടുക്കാൻ തയ്യാറായിരുന്നില്ല. ഒടുവിൽ അഖിലേഷ് യാദവ് തന്നെ, അവിടെ സഖ്യത്തെ നയിക്കുന്ന സമാജ്വാദി പാർട്ടിയുടെ അധ്യക്ഷൻ അഖിലേഷ് യാദവ് തന്നെ രാഹുൽ ഗാന്ധിയോട് നേരിട്ട് ഇങ്ങനെ ഈ വിഷയം ഉന്നയിച്ചിരുന്നു. താങ്കൾ അവിടെ മത്സരിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിരുന്നു. ഈ 2 സീറ്റുകൾ ഒരിടത്തെങ്കിലും താങ്കൾ മത്സരിക്കണമെങ്കിൽ മാത്രമേ UPയിൽ ആകെ സഖ്യത്തിന്റെ വിജയത്തിനെ കൂടി സഹായിക്കും എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്തായാലും ഒടുവിൽ തീരുമാനം എടുത്തിരിക്കുന്നു. റായ് ബറേലിയിലാണ് മത്സരിക്കുന്നത്. റായ്ബറേലി അല്പസമയത്തിനുള്ളിൽ തന്നെ രാഹുൽ ഗാന്ധി പത്രിക നൽകും. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും സോണിയാഗാന്ധിയും അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, KC വേണുഗോപാൽ, ഗെലോട്ട് അടക്കമുള്ള നേതാക്കളും എന്തായാലും ഈ ഇവിടെ എത്തിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി റായ്ബറേലി മത്സരത്തിനായി തെരഞ്ഞെടുത്തപ്പോൾ ഇത് കേരളത്തിലും ഈ ഒരു വാർത്ത പ്രതിഫലിച്ചിരിക്കുകയാണല്ലോ. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും രാഷ്ട്രീയമായിട്ടുള്ള ആരോപണം ഇക്കാര്യത്തെക്കുറിച്ച് ഉണ്ടായിരിക്കുകയാണല്ലോ. പ്രതീക്ഷിച്ചതുപോലെ തന്നെ LDF ആണ് ഇക്കാര്യത്തിൽ മുന്നിൽ നിൽക്കുന്നത്. രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ പറ്റിക്കുകയായിരുന്നു, വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ കാത്തു നിൽക്കുകയായിരുന്നു എന്നുള്ള ആരോപണം ഇപ്പോൾ ആവർത്തിക്കുകയാണല്ലോ CPMന്റെ നേതാക്കളും CPIയുടെ നേതാക്കളും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ തോൽക്കും റായ് ബറേലിയിലും രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് പേടിച്ചോടിയതാണ് ഈ ആരോപണം BJPയും ഉന്നയിക്കുകയാണല്ലോ. ഇതിനെ ഏത് രീതിയിൽ നേരിടുന്നുണ്ട് കോൺഗ്രസ്? KC യുടെ ഒരു ബൈറ്റ് കേട്ടിരുന്നു, അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഏത് സീറ്റാണ് ഉപേക്ഷിക്കുന്നത് എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല എന്നുമാണ്. മഞ്ജുഷ, UPയിൽ രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ മത്സരിക്കുക എന്നുള്ളത് UPയിൽ ഇന്ത്യ മുന്നണിയുടെ വിജയത്തിന് ഏറ്റവും നിർണായകമാണ്. പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും രാഹുൽ ഗാന്ധി മത്സരിച്ചില്ലെങ്കിൽ അത് പലതരത്തിലുള്ള തിരിച്ചടികൾക്കടക്കം കാരണമാകാൻ സാധ്യതയുണ്ട്. ഇത് നേരത്തെ തന്നെ വിലയിരുത്തിയിരുന്നു. ഇവിടെ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ച ഈ അവസാന നിമിഷം വരെ, അവസാന മണിക്കൂറുകൾ വരെ തീരുമാനമെടുക്കാതെ മാറ്റിവെച്ചു എന്നുള്ളതാണ്. സ്വാഭാവികമാണ് അത്തരത്തിലേക്കൊരു വിമർശനം കോൺഗ്രസിന്റെ ഇടതു പാർട്ടികളുടെ ഭാഗത്തുനിന്നാലും BJPയുടെ ഭാഗത്തുനിന്നാലും വരുന്നത്. അവിടെ BJPയുടെ ഭാഗത്തുനിന്ന് ഉയർത്തുന്ന വിമർശനത്തിന് കുറെ കൂടി എനിക്ക് തോന്നുന്നു രാഷ്ട്രീയ ഗൗരവമുണ്ടെന്ന്. അമേഠിയിൽ രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ കഴിയുമായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ സീറ്റ് അമേഠിയായിരുന്നു. അമേഠിയിൽ തന്നെ മത്സരിച്ച് സീറ്റ് തിരിച്ചുപിടിക്കുക എന്നുള്ളൊരു വാശിയിൽ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. അങ്ങനെയാണെങ്കിൽ റായ്ബറേലിയിൽ കോൺഗ്രസിന് കുറെ കൂടി സേഫായ സീറ്റാണ്. അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണം. അത്തരമൊരു നിർദ്ദേശമാണ് പ്രധാനമായും പ്രധാന നേതാക്കളും UPയിലെ പ്രധാന നേതാക്കളും അടക്കം മുന്നോട്ട് വെച്ചിരുന്നത്. രാഹുൽ ഗാന്ധി മത്സരിച്ച് അമേഠി തിരിച്ചുപിടിക്കുക, റായ്ബറേലി ഉറപ്പുള്ള സീറ്റാണ്, അവിടെ പ്രിയങ്ക ഗാന്ധി തന്നെ മത്സരിച്ച വിജയം നിലനിർത്തുക എന്നുള്ള നിർദ്ദേശമാണ്. പക്ഷേ അതിന് രാഹുൽ ഗാന്ധി തയ്യാറായില്ല. കുറെ കൂടി അനായാസം ജയിക്കാൻ കഴിയുന്ന റായ്ബറേലി സ്വീകരിക്കുന്നു. കഴിഞ്ഞ വർഷമടക്കം സോണിയാഗാന്ധി 100,000-ലേറെ വോട്ടിന് വിജയിച്ച മണ്ഡലമാണ് റായ്ബറേലി. അവിടെ വിജയം ഏറെക്കുറെ ഉറപ്പാണ്. അവിടെ ആകെയുള്ള 5 നിയമസഭാ സീറ്റുകളിൽ 3 ഇടത്തും സമാജ്വാദി പാർട്ടിയുടെ പ്രതിനിധിയാണ്, 2 ഇടത്ത് മാത്രമാണ് BJPയുടെ പ്രതിനിധിയുള്ളത്. സ്വാഭാവികമായും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത വരുമ്പോഴും ഗാന്ധി കുടുംബത്തിൽ നിന്ന് ഒരാൾ മത്സരിക്കുമ്പോഴും ഉണ്ടാകുന്ന വോട്ടിന്റെ വ്യത്യാസം കണക്കാക്കുമ്പോൾ രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് അങ്ങനെ ഒരു റായ്ബറേലിയിലെ വിജയം അങ്ങനെ പ്രയാസമുള്ള ഒന്നല്ല. അങ്ങനെ എളുപ്പത്തിൽ ജയിക്കാൻ കഴിയുന്ന ഒരു സീറ്റാണ് രാഹുൽ ഗാന്ധി ഏറ്റെടുത്തിരിക്കുന്നത്.
കുറെ കൂടി പ്രയാസമുള്ള അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കടുത്ത മത്സരത്തിലേക്ക് പോകേണ്ട അമേഠി എടുത്തില്ല, ആ വിമർശനമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ശരി, സ്മൃതി ഇറാനിയുടെ ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ കേൾക്കാം. സ്മൃതി ഇറാനി കോൺഗ്രസിനെ പരിഹസിച്ചിരിക്കുകയാണ്. ഗാന്ധി കുടുംബത്തിൽ നിന്ന് ആരും അമേഠിയിൽ മത്സരിക്കാത്തത് തെരഞ്ഞെടുപ്പിന് മുൻപേ കോൺഗ്രസ് തോൽവി സമ്മതിച്ചതിന്റെ തെളിവാണെന്നാണ് സ്മൃതി ഇറാനി പറഞ്ഞത്. ഇത്നായി കഹദൂ കി അമേഠി സേ ഗാന്ധി പരിവാർ കാ നാ ലഡനാ ഇസ് ബാത് കാ സങ്കേത ഹൈ കി കോൺഗ്രസ് പാർട്ടി ചുനാവ് മേ ഏക് വോട്ട് പഡ്നേ സേ പഹലേ ഹി അമേഠി സേ അപ്നാ ഹാർ സ്വീകാർ കർ ചുക്കി ഹൈ ക്യൂംകി അഗർ ഉനെ ലഗ്താ കി യഹാ ജീത് കി കോയി ഭി ഗുൻജായിഷ് ഹൈ തോ വോ യഹാ സേ ലഡ്തേ അപ്നേ പ്രോക്സി കോ നാ ലഡാതേ. രാഹുൽ ഗാന്ധി അമേഠിയിൽ നിന്ന് ഒളിച്ചോടുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പറഞ്ഞു. അതേസമയത്ത് തന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. അമേഠിയിൽ നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കാൻ പോകാതെ റായ്ബറേലിയിലേക്ക് മാറിയത് രാഹുൽ ഗാന്ധിയുടെ ഭീരുത്വമാണെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. വയനാട്ടിലെ പോളിംഗ് കഴിയുന്നത് വരെ രാഹുൽ ഗാന്ധി വടക്കേ ഇന്ത്യയിൽ നിന്ന് മത്സരിക്കുന്ന കാര്യം ജനങ്ങളിൽ നിന്നും മറച്ചുവെച്ചു. തുടർച്ചയായി രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 5 കൊല്ലവും രാഹുൽ ഗാന്ധി വയനാട്ടിലെ ജനങ്ങളെ വഞ്ചിച്ചു. ഇപ്പോൾ 2ാം പ്രാവശ്യം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വയനാട്ടുകാരെ സമ്പൂർണമായിട്ട് രാഹുൽ ഗാന്ധി വഞ്ചിച്ചിരിക്കുക. രാഹുൽ ഗാന്ധിയെ പിന്തുണച്ച UDFകാരും കോൺഗ്രസുകാരും യഥാർത്ഥത്തിൽ ഇപ്പോൾ വിഡ്ഢികളാക്കപ്പെട്ടിരിക്കും. അദ്ദേഹം അമേഠിയിലായിരുന്നു മത്സരിച്ചതെങ്കിൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റ് തിരിച്ചുപിടിക്കാനുള്ള രാഷ്ട്രീയ ദൌത്യം എന്ന് വിശേഷിപ്പിക്കാമായിരുന്നു. എത്ര വർഷം സ്വന്തം കയ്യിലിരുന്ന അമേഠി കഴിഞ്ഞ തവണ പരാജയപ്പെട്ടിട്ട് ആ സീറ്റ് തിരിച്ചുപിടിക്കാൻ പോവാത്ത രാഹുൽ ഗാന്ധിയെപ്പോലെ ഒരു ഭീരു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വേറെ ഉണ്ടാവില്ല. BJPക്ക് നല്ല സീറ്റ്, 5 സീറ്റിലധികം BJPക്ക്. എല്ലാ മണ്ഡലങ്ങളിലും നല്ല മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. മിനിമം 5 സീറ്റിൽ ഞങ്ങൾ ജയിക്കും. രാഹുൽ ഗാന്ധി